ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് വെന്നിയൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് വെന്നിയൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് പൂക്കിപ്പറമ്പാണ് ഈ പ്രദേശങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു റോഡിന് കുറുകെയുള്ള കൾവണ് നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് അലൈൻമെന്റ് ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു വളമൊക്കെ ഉണ്ടായിരുന്നു ആ വളവൊക്കെ പൂർണ്ണമായി നിവർത്തിയിട്ടാണ് അണ്ടർപാസിലേക്ക് റോഡ് കണക്ട് ചെയ്യുന്നത് പൂക്കിപ്പറമ്പ് അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നതും അപ്പോൾ ഇവിടുന്ന് ആണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് ആരംഭിക്കുന്നത് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വന്നിരിക്കുന്നത് തെന്നല റോഡ് വന്നിട്ട് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലമുണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ വർക്കുകൾ ഏകദേശം കുറെ പൂർണ്ണമായിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അതുകൂടാതെ മൂന്ന് വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്ത് വെറ്റ് വെറ്റ്മിക്സിൻ്റെ വർക്കുകളാണ് നടന്നിരിക്കുന്നത് പിന്നെ അണ്ടർപാസ് എത്തുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ആറു വരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടുമില്ല ഇവിടെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബയറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് ഇപ്പം നമ്മൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഇതാണ് തെന്നല റോഡ് ഈ റോഡ് നേരെ വന്ന് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് വെന്നിയൂർ അണ്ടർപാസിന് ശേഷം വർക്ക് തുടങ്ങിയതാണ് ഈ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കിട്ടോ ഇപ്പോൾ ഏകദേശം വർക്കുകൾ കണ്ടാൽ നിങ്ങൾ വെന്നിയൂർ അണ്ടർപാസിൻ്റെ വർക്കുകൾ ഇപ്പോൾ എവിടെ എത്താതെ നിൽക്കുകയാണ് പക്ഷേ ഇതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇതേമാതിരി തന്നെയാണ് രണ്ടത്താണി അണ്ടർപാസിൻ്റെ അവസ്ഥ കേട്ടോ അതിന് ശേഷം വർക്ക് തുടങ്ങിയ അണ്ടർപാസുകളാണ് ഇതൊക്കെ ഇതിൻ്റെ വർക്ക് കണ്ട് നിങ്ങൾ ഏകദേശം പൂർത്തിയായി ടാറിങ്ങിൻ്റെ വർക്കുകൾ വരെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഈ വർക്ക് ഇവിടെ തുടങ്ങുന്നതിന് മുൻപ് പൂക്കിപ്പറമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കും അന്ന് ഞാൻ കക്കാട് മുതൽ കോട്ടയ്ക്കൽ വരെയുള്ള വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കണ്ടു നോക്കട്ടോ ശേഷം വന്ന മാറ്റങ്ങളൊക്കെ കണ്ടാൽ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ടാറിങ്ങിൻ്റെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ടാറിങ്ങിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല ഈ റീച്ചിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കെ എൻ ആർ സി ആണ് അപ്പോൾ ഇതിന് മുൻപ് ഏകദേശം മൂന്നാല് വീഡിയോ നിങ്ങൾ മലപ്പുറം റീച്ചിനെ കണ്ടിട്ടുണ്ടാവും അത് കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയാം കാരണം എങ്ങനെയാണ് ഇപ്പോൾ കെ എൻ ആർ സി വർക്ക് നടക്കുന്നത് എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല വളരെ വേഗതയായിരുന്നു കെ എൻ ആർ സി വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് വളരെ സ്ലോ ആണ് ഇപ്പോൾ മെയിനായിട്ട് വർക്ക് നടക്കണം നടക്കണമെന്നു വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ പിന്നെ വർക്ക് നടക്കുന്നത് മെയിനായിട്ട് ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് അതുപോലെ തന്നെ വട്ടപ്പാറ വളവിൽ വരുന്ന വടറ്റ് പാലം അതിൻ്റെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഒരു മന്ദഗതിയിലാണ് ഏകദേശം മലപ്പുറം റീച്ചിൽ അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള റോഡിൻ്റെ വർക്കുകളും പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബരിൻ്റെ നിർമ്മാണങ്ങളും ഇങ്ങനെ നടക്കാനുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പെൻഡ് ആക്കിയിട്ടുന്നത് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് കോഴിച്ചെനയിലാണ് അതുപോലെ തന്നെ ഇതിന് മുൻപ് വർക്കുകൾ നടന്ന സ്ഥലമാണ് നമ്മളെ പുത്തനത്താണി ഓവർപാസ് അത് അന്നും ഇന്നും ഒരേമാതിരി നിൽക്കുകയാണ് പക്ഷേ അതിന് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് കോഴിച്ചന ഓവർപാസിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ വർക്കുകൾ വേഗം കഴിഞ്ഞ് ചെയ്തു അതിനോടനുബന്ധിച്ചുള്ള റോഡിൻ്റെ നിർമ്മാണങ്ങൾ വളരെ വേഗത്തിലാണ് ഇവർ പുരമിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇവിടെ ഓവർപാസിൻ്റെ മറുഭാഗത്താണ് ഇനി മണ്ണെടുത്ത് താഴ്ത്താനുള്ളട്ട് ഇത് കഴിഞ്ഞിട്ട് ഭാഗങ്ങൾ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കാരണം ഇവിടുന്ന് മാത്രമാണ് ഇപ്പോൾ റോഡ് അനുവദിച്ചുള്ള രണ്ട് ഭാഗത്തും വാഹനഗതാഗതം അപ്പോൾ ഈ ഓവർപാസിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്നതായിരിക്കും ഇത് കോഴിച്ചന എയർ ക്യാമ്പിൻ്റെ മുൻഭാഗം കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് രണ്ട് ഭാഗത്തും സോയിൽ നെലിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ റോഡിൻ്റെ നിർമ്മാണം മാത്രമേ നടക്കാനുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് പഴയ ആ സ്പീഡ് കാണുന്നില്ല അപ്പോൾ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സോയിൽ നെയിങ് കഴിഞ്ഞതാട്ടോ ഇനി കുറച്ച് ഭാഗങ്ങളും ചെയ്യാനുണ്ട് അവിടെ മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അപ്പോൾ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗങ്ങളിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഒറ്റ മിഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടാദ്യഘട്ടമായ രീതിയിൽ മണ്ണെടുത്ത സ്ഥലത്ത് ഫുള്ളായിട്ട് സോയിൽ നൈലിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി താഴ്ത്തി ഭാഗങ്ങളാണ് വർക്ക് പുരോഗമിച്ചോണ്ട് ഇനി ഇവിടുന്ന് മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് മറുഭാഗത്ത് ഏകദേശം പൂർണ്ണമായി മണ്ണെടുത്ത് കഴിഞ്ഞിരിക്കുന്നു പൂക്കിപ്പറമ്പ് അണ്ടർപാസിൽ നിന്നും പിന്നീട് നമ്മൾ നേരെ വരുന്നത് കോഴിച്ചന ഓവർപാസിൽ കേട്ടോ കോഴിച്ചന ഓവർപാസ് വന്ന് അവസാനിക്കുന്ന റോഡിൻ്റെ അവിടുന്ന് പിന്നീടാണ് പാലച്ചിറമാട് മുകളിൽ വരുന്ന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഇടതു ഭാഗത്ത് കാണുന്നത് എയർ ക്യാമ്പാട്ടോ ഇതിൻ്റെ കുറേ സ്ഥലം പോയിട്ടുണ്ട് അലൈൻമെൻറ്റ് വന്ന സമയത്ത് അതിൽ കുറേ മുന്നിലായിരുന്നു അത് പിന്നിലേക്ക് മാറ്റി കെട്ടിയിരിക്കുകയാണ് ഇപ്പം കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് പിന്നീട് മെർജ് ചെയ്യണത് പാലച്ചിറമാട് മുകളിലുള്ള ഓവർപാസിൻ്റെ റോഡിൻ്റെ അവിടെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെയും കോഴിച്ചന ഓവർപാസിൻ്റെയും വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്